ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡെൻഡ്രോബിയത്തിലെ കീക്കീസ് എന്ന് പറയുന്ന, അതായത് ഡെൻഡ്രോബിയം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കീക്കീസ് എങ്ങനെയാണ് ഒരു ഡെൻഡ്രോബിയത്തിൽ ഉണ്ടാകുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഡെൻഡ്രോബിയം പേസ്റ്റൽ ബ്രൗൺ എന്ന് പറയുന്ന ഒരു നോർമൽ ഡെൻഡ്രോബിയം ഹൈബ്രിഡാണ്. ഈ പേസ്റ്റൽ ബ്രൗണിൻ്റെ പ്രത്യേകത, നോർമൽ ഡെൻഡ്രോബിയം പോലെ ഫ്രാഗ്രൻ്റ് അല്ല, പക്ഷേ നന്നായി ഫ്ലവർ വരും. ചെറിയ ഡെൻഡ്രോബിയം പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, പൂക്കളുടെ ഒരു പൂക്കൊലയിലുണ്ടാകുന്ന പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. നന്നായി പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം പേസ്റ്റൽ ബ്രൗൺ എന്ന് പറയുന്നത്. ഇത് നോർമൽ ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയംസാണ്. ഈ ഡെൻഡ്രോബിയം എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മൾ ഒരു 10 ഇഞ്ച് നോർമൽ ചട്ടിയിൽ ഒരു കരിയും ഓടിൻ്റെ കഷ്ണങ്ങളും മാത്രം ഇട്ട് നട്ടേക്കുന്ന ഒരു ഡെൻഡ്രോബിയമാണ്. പക്ഷേ ഈ ഡെൻഡ്രോബിയം നേരത്തെ ഞാൻ റൗണ്ട് പോട്ടിൽ, റൗണ്ട് നെറ്റഡ് പോട്ടിലാണ് നട്ടിരുന്നത്. ഡെൻഡ്രോബിയം റൗണ്ട് നെറ്റഡ് പോട്ട്സിൽ നടുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഇതിൻ്റെ റൂട്ട്സ് ആ നെറ്റഡ് പോട്ട്സിനകത്തൂടെ താഴോട്ടിറങ്ങുകയും പിന്നീട് അത് റീപോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് അറസ്റ്റ് ആവുന്നതും കാണുന്നുണ്ട്. പ്ലാന്റ് നമ്മൾ വിചാരിക്കുന്ന അത്രയും ഹ്യൂജ് ആയിട്ട് വളരത്തില്ല ഈ നെറ്റഡ് പോട്ട്സിൽ, കുറച്ച് മീഡിയത്തിൽ വളരുമ്പോൾ, അല്ലെങ്കിൽ മൗണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പാക്റ്റായി പോകും പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ നെറ്റഡ് പോട്ട്സിൽ കിടന്ന കുറേയധികം ഡെൻഡ്രോബിയംസിനെ ഞാൻ ഇതേപോലത്തെ 10 ഇഞ്ച് ചട്ടിയിലോട്ട് കരിയും ഓടിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് മാറ്റി. പക്ഷേ നെറ്റ് പോട്ടിലായിരുന്നോണ്ട് തന്നെ അത് റൂട്ട്സ് ഡാമേജ് ആക്കാതെ നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്കും റൂട്ട്സ് തിങ്ങി നിൽക്കുമായിരുന്നു ആ പോട്ടിൽ. അപ്പോൾ ആ പോട്ടിൽ നിന്ന് ഞാൻ റൂട്ട്സ് എല്ലാം, കുറേ റൂട്ട്സ് കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലാന്റിനെ ലിറ്ററലി വലിച്ച് എടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചത്. ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടി വെച്ചതിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റീപോട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ വേരുകളൊന്നും അധികം ഡാമേജ് ആകത്തില്ല, ഇതിനകത്ത് തന്നെ വേര് കണ്ടെയ്ൻ ചെയ്യും. സോ നമുക്ക് എടുക്കാം, പിന്നെ പുറമേ ആ വേരുകൾ പുറത്ത് കാണുന്ന അഭംഗിയും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ഹാർഡായിട്ട് പുള്ളി ചെയ്ത് എടുത്ത് വെച്ച ഡെൻഡ്രോബിയമാണിത്. ഇതിപ്പോൾ വെച്ചിട്ടൊരു 6 മന്ത്സ് ആവുന്നു, 6 മന്ത്സ് ആവാൻ പോകുന്നേ ഉള്ളൂ, 6 മന്ത്സ് ആയില്ല. അപ്പോൾ ഈ പ്ലാന്റിന് വളരെയധികം റൂട്ട് ഡാമേജ് സംഭവിച്ചു. അത് കഴിഞ്ഞ് ഈ പ്ലാന്റ് താഴെ പുതിയ റൂട്ട്സ്, ഫ്രഷ് റൂട്ട്സ് വന്ന് സെറ്റിലാവാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ് അത് സെൻസ് ചെയ്തതിന് ശേഷം പ്ലാന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട്സ് ഇത്രയും ഡാമേജ് ആയതുകൊണ്ട് പ്ലാന്റിൻ്റെ എക്സിസ്റ്റിംഗ് കെയിനുകളിലൊന്നിൽ അത് പുതിയൊരു കീക്കിയെ ഫോം ചെയ്തു. അതിൻ്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അത് പുതിയൊരു തൈ ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഓർക്കിഡിൻ്റെ തൈകളെയാണ് നമ്മൾ കീക്കീസ് എന്ന് വിളിക്കുന്നത്, ഡെൻഡ്രോബിയത്തിൻ്റെ. അപ്പോൾ ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു കീക്കിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ആ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ പുതിയൊരു ചെടി സ്റ്റാർട്ട് ചെയ്ത് വളർന്നു വന്ന് അത് വലുതായി ഇപ്പോൾ അതിലാണ് ഇപ്പോൾ നമുക്ക് ഫ്ലവർ നിന്ന് വന്ന് നിൽക്കുന്നത്. നോർമലി ഈ ഇതൊരു ഇത്ര വലിപ്പം ആകുമ്പോൾ തന്നെ നമുക്ക് ഈ കീക്കീസ് ഇതിൽ നിന്ന് പൊളിച്ചെടുക്കാം, കാരണം വേര് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ കീക്കീസ് ഇതിൽ നിന്ന് പൊളിച്ചെടുക്കാം. ഞാനിത് പൊളിച്ചെടുത്തില്ല ഈ ഒരു കീക്കിയെ. അപ്പോൾ ഇത് പൊളിച്ചെടുക്കാതെ നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. അതൊരു പുതിയ എസ്റ്റാബ്ലിഷ്, ഒരു മൗണ്ടഡ് പ്ലാന്റ് പോലെ തന്നെ വളർന്ന് അത് പുതിയ ഫ്ലവേഴ്സ് തരും, അങ്ങനെ വെയിറ്റ് ചെയ്യും. അതേസമയം തന്നെ ഈ പ്ലാന്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുതിയ റൂട്ട്സ് താഴോട്ട് മീഡിയത്തിലോട്ട് ഉണ്ടാക്കി താഴേന്ന് പുതിയ ചെടി ഉണ്ടാവാനും ശ്രമിക്കുന്നുണ്ട്. കീക്കീസ് ഇളക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെമ്മിനെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീക്കി അവിടെ നിന്ന് ഇളകി വരും. അതിനെ പുതിയൊരു മീഡിയത്തിലോ ഒരു മൗണ്ടിലോ വെച്ച് നമുക്ക് റീപ്ലാന്റ് ചെയ്യാവുന്നതായിരിക്കും. ഇത് ഫ്ലവർ, ഇപ്പോൾ ഞാൻ ഫ്ലവർ ഉള്ളപ്പോൾ നമ്മൾ കീക്കീസ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിന് ഡാമേജ്, പെട്ടെന്ന് ഫ്ലവേഴ്സ് നശിപോവും. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ നിർത്തിയേക്കാണ്. ഇത് ഇനി ഫ്ലവർ തീർന്നതിന് ശേഷം ഞാൻ ഈ കീക്കിയെ ഇളക്കിയെടുത്ത് പുതിയൊരു പ്ലാന്റായിട്ട് പ്ലാന്റ് ചെയ്യും. അത് പിന്നീട് നമുക്കൊരു വീഡിയോയിൽ ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിനെ ഞാൻ കാണിക്കാം. സോ ഇതാണ് ഒരു ഓർക്കിഡിൻ്റെ ഒരു ഡെൻഡ്രോബിയം കീക്കി എന്ന് പറയുന്നത്. ആ കീക്കി ആ ചെടി തന്നെ നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവിക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.